എന്തോ തരി പേടിച്ചു പോയി. നിന്നെ കൈക്ക് എന്തോ പറ്റി? അത് കുളിരനോടൊന്നും പറയണ്ട, പച്ചക്കറി അരിഞ്ഞതാ. എന്ത് പച്ചക്കറി അരിഞ്ഞതാ? ഇതെന്താ? മിക്സ്ഡ് ഫ്രൈഡ് റൈസ്, നിന്റെ ഇഷ്ട വിഭവം. ഞാൻ പറഞ്ഞതല്ലേ, ഒരു കൊതിയായി തരതല്ലേ പുള്ളിക്കല്ലേ ആവശ്യമുള്ളതാ. നീ നാളെ കൊണ്ടുവരാതിരിക്കല്ലേ. അപ്പോ ഇഷ്ട വിഭവത്തിന്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ലേ. മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണ്ടിച്ചേരിയിലുള്ളപ്പോ എല്ലാ സൺഡേസിലും ഞാനിത് പ്രിപ്പയർ ചെയ്ത് ഇവന്റെ കയ്യിൽ എത്തിക്കും. നിങ്ങൾ ഇന്ന് സെറ്റിലായി തുടങ്ങിയിട്ടില്ലേ, ആദ്യ ദിവസം തന്നെ അടുക്കളയെ കയറ്റണ്ടെന്ന് കരുതി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ എടുത്തതാ. ഓ എന്തൊരു ടേസ്റ്റ്! ഇവ കൊടുക്കുന്ന കൈപ്പുണ്യാണ്. നീ കഴിച്ചു നോക്കിയാ. മറ്റേ ഞങ്ങൾ പറയാൻ മറന്നുപോയി, നാളെ എനിക്ക് ജോലി ഇടാ നമ്മുടെ കുളിന്റെ അങ്ങനെ കമ്പനിയിൽ. അപ്പൊ ശരി എന്നാ, ഞാൻ പോവാ. കവി, ഗുഡ് നൈറ്റ്. സാർ ഫുഡ് എടുക്കട്ടെ? എനിക്ക് വേണ്ട ചേട്ടാ, ഇത് കൊള്ളാം. സാറേ, എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, മാമ്പൂ കണ്ട് മക്കളെ കണ്ട് ഒരിക്കലും മോഹിക്കരുതെന്ന്. രണ്ടും ചിലപ്പോ കൊഴിഞ്ഞു പോവും. സാർ വരണം, നല്ല ഗോപി മഞ്ചൂരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, പുത്രദുഃഖമാണോ സാറേ? മോനെവിടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഒക്കെ ഉണ്ടാക്കി വെട്ടിയടിക്കുക. ഞാനാ പാചകം പറഞ്ഞു കൊടുത്തത്. ഒരു ഭയങ്കര തമാശ ഉണ്ട് സാർ, സാറിനെ സന്തോഷിക്കാൻ വേണ്ടിട്ട് പറയാം. കറിക്ക് അരിഞ്ഞോണ്ട് നിന്നപ്പോ മോന്റെ കൈ മുറിഞ്ഞു. അത് പ്ലാസ്റ്റർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ പുറത്ത് വെച്ച് മേടത്തെ കണ്ടായിരുന്നു. മേടം ആഹാരമൊന്നും വെച്ചില്ല, വിരല് മുറിഞ്ഞ കാര്യം ഞാൻ എരിവും പുളിയൊക്കെ ചേർത്ത് അങ്ങ് പറഞ്ഞു കൊടുത്ത്. ഞാൻ അവസാനം പറഞ്ഞു വിരൽ അറ്റുവരെ പോയെന്ന്. അത് ശരി, ശത്രു വിഷമിച്ചു എന്ന് കരുതുമ്പോ എതിർ ശത്രുവിന് സന്തോഷം വരുമെന്ന് കരുതിയാ ഞാൻ ഇത്തിരി കൂട്ടി പറഞ്ഞത്. അതിന് എന്റെ കരണം കുട്ടിക്കിട്ട് അടിച്ചല്ലേ. പോയി വിളിച്ചോണ്ട് വേടാ. ആരെ? എടോ നന്ദിനിയെ വിളിക്കാൻ. പോയി വിളിച്ചോണ്ട് വേടോ. അല്ല സാർ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. താൻ പറയുന്നത് അനുസരിച്ചാ മതി. ചെല്ല, ഈ പഞ്ചായത്തിലുള്ളവർ പറയണ എല്ലാം അനുസരിക്കണം. എന്നെ തല്ലില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താ? അങ്ങോട്ട് വരാൻ പറഞ്ഞു. ആര്? അനന്ത സാറ്. എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മോന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണെന്നാ തോന്നുന്നത്. ഫ്രെഡി അങ്കിളും ഉണ്ട്. എനിക്കറിയാം മാഡത്തിന് താല്പര്യം കാണില്ലെന്ന്. ഈ വിവരം ഞാൻ ആ മോതാവിൽ അറിയിച്ചേക്കാം. പാവം നന്ദിനി മാഡം. എടാ മണ്ണന്തല സുശീല, ഇനി ആകാശം ഇടിഞ്ഞു വിടാലും ഞാൻ അങ്ങോട്ട് വരില്ലാന്ന് എന്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി പറഞ്ഞു സാർ. ഓഹോ, വേറെന്ത് പറഞ്ഞു? പിന്നെ പറയാ, കേസില്ലാത്ത ഈ വക്കീലിനോടൊപ്പം കുക്കപ്പണി ചെയ്യുന്നതിനേക്കാൾ നിലക്ക് പോയി അകത്തെന്തോ ഒരു കരിഞ്ഞ വേണം. ആന്റി വന്നേ. മോളെ, ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് വലിക്കൊന്നും വേണ്ട, പഴയ പോലെ. ആന്റി വന്നോളും, വാ ഇരിക്കെ. എനിക്കൊരു കാര്യം പറയണം. എന്താണോ? ഫുഡ് ഒരാൾക്ക് എടുക്കണോ അതോ രണ്ടുപേർക്ക് എടുക്കണോ എന്ന്? എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ചിലപ്പോ കരഞ്ഞളയും. വിവരമുണ്ടോ തനിക്ക്? സത്യമായിട്ടും ഇല്ല. എടോ, രണ്ടുപേർക്കും വിളമ്പാൻ. അയ്യോ, അവര് യോജിച്ചോ? യോജിക്കും. വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു? അല്ല, അവര് പിണങ്ങണ്ടായിരുന്നു. പോയി വിളമ്പ. ചോ,